ബംഗാളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. തൊട്ടാൽ പൊട്ടുന്ന ബോംബ് പോലെയാണ് ഇന്നും പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം. 10 വർഷം പിന്നിടുമ്പോഴും പഴയ അക്രമത്തിന്റെ ഭീതിയിൽ തന്നെയാണ് ജനം. തൃണമൂൽ കോൺഗ്രസ് അല്ലാത്ത ഒരു പാർട്ടിയുടെ പേരും നന്ദിഗ്രാമിൽ ആരും പറയില്ല. പശ്ചിമബംഗാളിന്റെ രാഷ്ട്രീയം മാറ്റിമറിച്ച നന്ദിഗ്രാം. 2008 അക്രമത്തിന്റെ ഭീതി ഇന്നും ഈ മേഖലയിൽ വിട്ടൊഴിഞ്ഞിട്ടില്ല. അക്രമത്തിനിടെ മരിച്ച ഗ്രാമീണരുടെ ഓർമ്മയ്ക്കായി മമതാ സർക്കാർ നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപമാണിത്. ഇവിടെ നിന്നാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം മമതാ ബാനർജി തുടങ്ങിയത്. ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ ഭയപ്പെടുന്നവരെയാണ് നന്ദിഗ്രാമിൽ അധികവും കണ്ടത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് എന്നു മാത്രം മറുപടി. കെമിക്കൽ ഫാക്ടറിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള ബുദ്ധദേവ് സർക്കാരിന്റെ നീക്കമാണ് 2008 വലിയ അക്രമമായി മാറിയത്. അത് 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവസാനം കൂടി കുറിച്ചു. തംലക് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് നന്ദിഗ്രാം. CPM വോട്ട് കുറഞ്ഞു 20% താഴെയായി. CPM പതാകകളോ പാർട്ടി ഓഫീസോ നന്ദിഗ്രാമിലില്ല. CPMനോട് അനുഭാവമുള്ളവർ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നു. 2008 അക്രമത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് അല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നന്ദിഗ്രാമിൽ കാലുകുത്താനായിട്ടില്ല. ഇവിടെ ഇതുപോലൊരു രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചതിലൂടെ ഈ മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനം കൂടുതൽ ഉറപ്പിക്കുകയാണ് മമതാ ബാനർജി. നന്ദിഗ്രാമിൽ നിന്നും ക്യാമറമാൻ അരുണസ് നായർക്കൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.